സർക്കാർ സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വഴി നൽകിക്കൊണ്ടിരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ജനങ്ങൾ ദുരിതത്തിലാണെന്ന് INTUC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺ സി ഐസക്. ഇതോടെ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അമിത വില കൊടുത്ത് പുറത്തുനിന്നും വാങ്ങേണ്ട സ്ഥിതിയാണ്. അർഹതപ്പെട്ട എല്ലാവർക്കും ഓണക്കിറ്റും മറ്റ് സബ്സിഡി സാധനങ്ങളും ലഭ്യമാക്കാൻ നടപടി വേണമെന്നും ജോൺ സി ഐസക് ആവശ്യപ്പെട്ടു. അതേസമയം അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു. കേരള സർക്കാർ സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വഴി മറ്റും നൽകിക്കൊണ്ടിരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ജനങ്ങൾ ദുരിതത്തിലാണെന്ന് INTUC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺ സി ഐസക് പറഞ്ഞു. സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലാതായതോടെ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അമിത വില കൊടുത്ത് പുറത്തുനിന്നും വാങ്ങേണ്ട സ്ഥിതിയാണ് ജനങ്ങൾക്ക്. സപ്ലൈകോ വഴി കിട്ടിക്കൊണ്ടിരുന്ന അരിയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഓണമടുത്ത ദിവസങ്ങളിൽ സബ്സിഡി ഇനത്തിൽ കിട്ടാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുന്നു. പച്ചക്കറി ഉൾപ്പെടെ മറ്റ് എല്ലാ ഇനങ്ങൾക്കും പൊതുമാർക്കറ്റിൽ അമിത വില വർദ്ധിച്ച സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് സഹായകരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സപ്ലൈകോയിൽ ഇന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല. കഴിഞ്ഞ വർഷം 87 ലക്ഷം കിറ്റ് കൊടുത്തപ്പോൾ ഈ വർഷം ഓണത്തിന് 7 ലക്ഷം പേർക്ക് മാത്രമാണ് കിറ്റ് നൽകുന്നതെന്ന വിവരം പരിതാപകരമാണ്. ഈ അവസ്ഥയ്ക്ക് പരിഹാരമായി എല്ലാ അർഹതപ്പെട്ടവർക്കും ഓണക്കിറ്റും മറ്റ് അരി ഉൾപ്പെടെയുള്ള സബ്സിഡി ഇനങ്ങളും സപ്ലൈകോ വഴി വിതരണം ചെയ്യുവാൻ നടപടി സ്വീകരിക്കണമെന്നും ജോൺ സി ഐസക് ആവശ്യപ്പെട്ടു. ഒരു സപ്ലൈകോയിലും നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാതെ വന്നിരിക്കുന്നു. പൊതു മാർക്കറ്റിൽ അമിത വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അനീതിയാണ്, ഇത് ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഇതിന്റെ വകുപ്പ് നിയന്ത്രിക്കുന്ന സർക്കാരും ഈ രാജ്യത്തെ ജനങ്ങളോട് കാണിക്കുന്ന അനീതിയാണ്. ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികൾ, ഈറ്റത്തൊഴിലാളികൾ, ഇവിടുത്തെ മറ്റ് മരംകയറ്റ തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, ഈ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ ഇന്ന് ഓണക്കാലമായിട്ടും അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനുള്ള താല്പര്യവുമായി റേഷൻ കാർഡുമായി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് എത്രയും വേഗം അടിയന്തിരമായി മാറ്റം വരുത്തിയില്ലെങ്കിൽ INTUC വ്യാപകമായി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഒരു അഭിപ്രായം രൂപീകരിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.